ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹിഗംഗ റിവ്യൂലേക്ക് സ്വാഗതം. ഗംഗ മാളുവിനോട് പറയുന്നു, നമ്മുടെ പ്രാർത്ഥനകള് ആരെയും ദ്രോഹിക്കുന്നതാകരുത്. മാളു ചോദിക്കുന്നു, എങ്കിൽ എന്നെയൊന്ന് അമ്പലത്തിൽ കൊണ്ടുപോകാമോ? ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി ഗംഗ ചോദിക്കാണ്, എന്താ പറഞ്ഞത്? മാളുവിന് അമ്പലത്തിൽ പോണമെന്നോ? അപ്പോൾ മാളു പറയുകയാണ്, അതെ, എനിക്ക് ഈശ്വരനോട് ഒരു കാര്യം പറയാനുണ്ട്. അതിനുവേണ്ടിയാ? എന്നെ ഒന്ന് കൊണ്ടുപോകാമോ ഗംഗെ? മാളുവിനെ എടുത്തുകൊണ്ട് ഗംഗ പറയുന്നു, ഉറപ്പായിട്ടും കൊണ്ടുപോകാം. ഇപ്പൊ മാളുവിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചതേ ശ്രീ മഹേശ്വരന്. മാളു പറയുകയാണ്, എങ്കിൽ വാ, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. ഗംഗ ചോദിക്കുന്നു, പക്ഷെ അതിനു മുമ്പേ അച്ഛന്റെ അനുവാദം വാങ്ങണ്ടേ? മഹിയേട്ടനോട് പറഞ്ഞിട്ട് നമുക്ക് പോകാം. മാളു ചോദിക്കുന്നു, അമ്പലത്തിൽ പോകാൻ മഹിയുടെ അനുവാദം എന്തിനാ? അപ്പോൾ ഗംഗ പറയുകയാണ്, മഹിയല്ല അച്ഛൻ, മഹിയുടെ മോളുടെ അച്ഛനല്ലേ. നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങളാ മാതാപിതാക്കള്. അപ്പോ ഈശ്വരനെ തൊടുന്നതിന് മുമ്പേ വണങ്ങേണ്ടതും ബഹുമാനിക്കേണ്ടതും അവരെയാ. അതുമാത്രമല്ല, മാളു കൊച്ചുകുട്ടിയല്ലേ, അപ്പൊ എന്ത് കാര്യം ചെയ്യുമ്പോഴും അച്ഛന്റെ അനുവാദം വാങ്ങിക്കണം കേട്ടോ. മാളു പറയുന്നു, ശരി ഗംഗെ, എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോയി ചോദിക്കാം. ശരി എന്ന് ഗംഗ പറയുമ്പോൾ മാളു പറയുകയാണ്, എന്നെ ഒന്ന് നിലത്ത് നിർത്തു ഗംഗെ. ചിരിച്ചുകൊണ്ട് മാളുവിനെ നിലത്തേക്ക് നിർത്തുകയാണ് ഗംഗ. ശേഷം സന്തോഷത്തോടുകൂടി അവർ മഹിയുടെ അരികിലേക്ക് പോകുന്നു. മാളു ഗംഗയുടെ പിന്നിലായി നിൽക്കുകയാണ്. ഗംഗ പറയുന്നു, മഹിയേട്ടാ, ഞാൻ മാളുവിനെയും കൂട്ടി ഒന്ന് അമ്പലത്തിൽ പൊയ്ക്കോട്ടെ. മഹി ചോദിക്കുന്നു, എന്താ എന്താ പറഞ്ഞത്? അപ്പോൾ ഗംഗ പറയുകയാണ്, ഞാനും മാളുവും കൂടി അമ്പലത്തിൽ പൊയ്ക്കോട്ടെ എന്ന്. മഹി ചോദിക്കുന്നു, നിനക്കെന്താ ഭ്രാന്താണോ ഗംഗെ? മാളു അമ്പലത്തിൽ വരില്ല എന്ന് നിനക്കറിയില്ലേ? നീ നിർബന്ധിച്ചാലും അവള് വരില്ല. ഉടനെ മാളു പറയുകയാണ്, ഞാൻ വരും, എനിക്ക് അമ്പലത്തിൽ പോണം മഹി. ഇത് കേട്ട് മഹി വിശ്വസിക്കാനാകാതെ ഇരിക്കുമ്പോൾ ഗംഗ പറയുന്നു, അതേ മഹിയേട്ടാ, മാളു പറഞ്ഞിട്ടാ ഞാൻ മഹിയേട്ടനോട് ചോദിക്കാൻ വന്നത്. മാളു ചോദിക്കുന്നു, ഞങ്ങൾ പൊയ്ക്കോട്ടെ മഹി? മഹി പറയുകയാണ്, അതിനെന്താ, പൊയ്ക്കോ അല്ലെങ്കിൽ വേണ്ട, നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. ഇത് കേട്ട് ഗംഗ പറയുന്നു, അയ്യോ മഹിയേട്ടൻ ബുദ്ധിമുട്ടണ്ട, ഞാനും മാളും കൂടി പൊയ്ക്കോളാം. പുഞ്ചിരിച്ച് മഹി പറയുകയാണ്, ബുദ്ധിമുട്ടോ? ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? എന്റെ മോളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് സാധിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ? മാളു ചോദിക്കുന്നു, അപ്പൊ മഹിയും ഞങ്ങൾക്കൊപ്പം വരുമോ? ഉടനെ മഹി പറയുകയാണ്, പിന്നെ ദാ വന്നു, ഞാൻ ദേ പെട്ടെന്ന് റെഡിയായിട്ട് വരാം, നമുക്ക് ഒരുമിച്ച് പോകാം. എങ്കിൽ വേഗം വാന്ന് മാളു പറയുമ്പോൾ പുഞ്ചിരിച്ച് മഹി പറയുകയാണ്, ശരി ശരി എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി മാളുവിനെയും കൂട്ടി അവിടെ നിന്ന് പോകുകയാണ് ഗംഗ. മഹി വളരെ സന്തോഷത്തോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് മഹിയും ഗംഗയും മാളുവും കാറിൽ ക്ഷേത്രത്തിലേക്ക് വരുന്നു. മഹി പറയുന്നു, നിങ്ങൾ പോയി തൊഴുതിട്ട് വാ. അതെന്താ മഹിയേട്ടൻ വരുന്നില്ലേന്ന് ഗംഗ ചോദിക്കുമ്പോൾ മഹി പറയുകയാണ്, ഇല്ല ഞാൻ വരുന്നില്ല, വാ ഗംഗെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഗംഗയുടെ കൈയും പിടിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയാണ് മാളു. മഹി അവര് പോകുന്നത് നോക്കി നിൽക്കുന്നു. തുടർന്ന് ഗംഗ പറയുന്നു, ഇനി മാളൂട്ടിക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ചോ, എല്ലാം ശ്രീ മഹേശ്വരൻ നടത്തി തരും. ഇത് കേട്ട് മോളി മാളു വിഗ്രഹത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കാറിന്റെ അരികിൽ നിൽക്കുകയാണ് മഹി. ഇങ്ങനെ കൈവെക്കണമെന്ന് പറഞ്ഞ് മാളുവിനെ കൈ കൂപ്പിപ്പിക്കുകയാണ് ഗംഗ. മാളു ഇങ്ങനെ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കണം, ഇനി കണ്ണടച്ചു പ്രാർത്ഥിക്കൂ. കൈകൂപ്പി കണ്ണടച്ച് മാളു മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, മഹിയും ശ്രേയയുമായിട്ടുള്ള കല്യാണം ഒരിക്കലും നടക്കരുത്, ഭഗവാൻ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന ഗംഗ പറഞ്ഞത്. മഹി ശ്രേയയെ കല്യാണം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല, ശ്രേയ ചീത്തയാ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണം തടയണേ ശ്രീ മഹേശ്വര. മാളു പ്രാർത്ഥിക്കുന്നത് കണ്ട് പുഞ്ചിരിച്ചു നോക്കി നിൽക്കുകയാണ് ഗംഗയും മഹിയും. ശേഷം ഗംഗ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു, എന്റെ ശ്രീ മഹേശ്വര, മാളു ആഗ്രഹിക്കുന്നത് എന്തായാലും അത് സാധിച്ചു കൊടുക്കണേ. മഹിയേട്ടനും മാളുവിനും നന്മകൾ മാത്രം കൊടുക്കണേ ദൈവമേ. എന്റെ ശ്രീ മഹേശ്വര അരുതാത്തതാണോന്ന് അറിയില്ല, എന്റെ മനസ്സിപ്പം മഹിയേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. മഹിയേട്ടനെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് പോലെ തെറ്റാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ചിന്ത എന്റെ മനസ്സിൽ നിന്ന് കളഞ്ഞ് എന്നെ നേർവഴിക്കാക്കണേ. ശേഷം ഗംഗ മാളുവിനോട് ചോദിക്കുന്നു, എല്ലാ ആഗ്രഹങ്ങളും ഭഗവാനോട് പറഞ്ഞു? മാളു പറയുന്നു, പറഞ്ഞു. ഇനി എന്റെ ആഗ്രഹം ഗംഗയുടെ ശ്രീ മഹേശ്വരൻ ഉറപ്പായും നടത്തി തരില്ലേ? ഗംഗ പറയുന്നു, എന്താ സംശയം, ഉറപ്പായിട്ടും നടത്തി തരും, എന്താ പോരെ? മതിയെന്ന് മാളു പറയുമ്പോൾ പ്രസാദവുമായി അവിടേക്ക് വരികയാണ് തിരുമേനി. അത് വാങ്ങിച്ച് മാളുവിന് തൊട്ടുകൊടുത്തിട്ട് ഗംഗ പറയുന്നു, ഇനി നമുക്ക് പോകാം, മഹിയേട്ടൻ കാത്തുനിന്നും മടുത്തിട്ടുണ്ടാകും. മാളു പറയുന്നു, പോകാം ഗംഗെ, വാന്നും പറഞ്ഞ് മാളുവിന്റെ കൈയും പിടിച്ച് മഹിയുടെ അരികിലേക്ക് വന്ന ഗംഗ മഹിക്ക് പ്രസാദം തൊട്ടു കൊടുത്തിട്ട് പറയുന്നു, മഹിയേട്ടനും കൂടി വരാമായിരുന്നു. മഹി പറയുകയാണ്, ഏയ് അത് സാരമില്ല, മാളു വന്ന് പ്രാർത്ഥിച്ചല്ലോ, അത് മതി. എന്റെ വിശ്വാസങ്ങളൊക്കെ ഗൗരി പോയതോടെ നഷ്ടമായതാണ് ഗംഗെ. ഈശ്വരൻ എന്ന ശക്തി ഉണ്ടായിരുന്നെങ്കിൽ അവളെ എന്നിൽ നിന്നും അടർത്തിക്കൊണ്ടു പോകില്ലായിരുന്നു. ഇത് കേട്ട് ഗംഗ പറയുന്നു, അങ്ങനെ വിഷമിക്കാതെ മഹിയേട്ട, ഈശ്വരൻ ഒരുപാട് പ്രിയപ്പെട്ടവരെയാ ഈശ്വരൻ പെട്ടെന്ന് തന്നെ അടുത്തേക്ക് വിളിക്കുന്നത്. ഗൗരി ചേച്ചി ശ്രീ മഹേശ്വരന് ഒരുപാട് പ്രിയപ്പെട്ടതായിരിക്കും. മഹി പറയുന്നു, എന്തൊക്കെ പറഞ്ഞാലും നഷ്ടം എനിക്ക് മാത്രമല്ലേ, അതൊക്കെ പോട്ടെ. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, എന്റെ മോള് സ്വയം പ്രാർത്ഥിക്കണമെന്നൊരാഗ്രഹം പറഞ്ഞല്ലോ, ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. മാളുവിന്റെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാനോട് പറഞ്ഞോ? മാളു പറയുകയാണ്, പറഞ്ഞു മഹി, ഇനി അത് ശ്രീ മഹേശ്വരൻ സാധിച്ചു തരും അല്ലേ ഗംഗെ? ഗംഗ പറയുന്നു, ഉറപ്പായിട്ട് സാധിച്ചു തരും. അങ്ങനെ ഗംഗ മാളുവിനെ ചേർത്ത് പിടിക്കുമ്പോൾ മഹി പറയുന്നു, കേറ് ഇനി നമുക്ക് പോകാം. അങ്ങനെ കാറിൽ കയറി അവരവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് വളരെ സന്തോഷത്തോടുകൂടി അവർ കൈലാസത്തിലേക്ക് വരുന്നു. കാറിൽ നിന്നും ഇറങ്ങി ആ മഹി ചോദിക്കുന്നു, മാളു എന്താ പറയുന്നത്? അപ്പോൾ ഗംഗ പറയുകയാണ്,
മാളുവിന് വളരെ സന്തോഷമായി മഹിയേട്ട. ഇതെല്ലാം മുകളിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ് ശ്രേയയും ഹൈമാവതിയും. അവർ അകത്തേക്ക് പോയതിന് ശേഷം ഹൈമാവതി ചോദിക്കുന്നു, നീ ഇതൊന്നും കാണുന്നില്ലേ ശ്രേയെ? കാണുന്നുണ്ട് എന്ന് ശ്രേയ മൂളുമ്പോൾ ഹൈമാവതി ചോദിക്കുകയാണ്, എന്നിട്ട് നീ എന്താ കണ്ട് ആസ്വദിക്കുകയാണോ? എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കുക, നീയാണോ അതോ ആ വേലക്കാരിയാണോ മഹിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്? ശ്രേയ പറയുന്നു, അവൾക്കുള്ള പണി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മ കണ്ടോ? ഹൈമാവതി പറയുകയാണ്, അതെ. നീ ഇവിടെ റെഡിയാക്കിക്കൊണ്ട് നിൽക്ക്, അവള് വീട്ടുകാരി കളിച്ച് വിലസട്ടെ. ഇനി കല്യാണം കഴിഞ്ഞാലും ഈ അഴിഞ്ഞാട്ടം ഇവിടെ നടക്കുമോ? ശ്രേയ പറയുന്നു, ഇല്ലമ്മേ, ഇത് അണയുന്നതിന് മുമ്പുള്ള ആളിക്കത്തല. ഇത് കേട്ട് ഹൈമാവതി പറയുകയാണ്, അങ്ങനെയങ്ങ് ആശ്വസിക്കണ്ട, ഒരു പെണ്ണിന്റെ ശത്രു മറ്റൊരു പെണ്ണ് തന്നെയാ, അത് നീ ഓർത്തോ. ശ്രേയ പറയുകയാണ്, എനിക്കറിയാം. അമ്മ പേടിക്കണ്ട, ഇത് ഞാനായിട്ട് തന്നെ അവസാനിപ്പിച്ചോളാം. ഹൈമാവതി പറയുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ വേണം അത്. ഈ വീട്ടിലെ അവസാന വാക്ക് നിന്റെ ആകണം മോളെ. അതിനുവേണ്ടി എത്ര വലിയ പാതകം ചെയ്യുന്നതിലും തെറ്റില്ല. ശ്രേയ ചോദിക്കുന്നു, അമ്മ എന്തിനാ ടെൻഷൻ ആകുന്നത്? ഞാൻ അമ്മയുടെ മോളല്ലേ, വേണ്ടത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. പിന്നെ ഇപ്പൊ ഞാൻ കണ്ണടയ്ക്കുന്നത് അത് മനഃപൂർവ്വം തന്നെയാ. അവൾ എവിടം വരെ പോകുമെന്ന് കാണാലോ. ഇത് കേട്ട് ഹൈമാവതി പറയുന്നു, അതൊക്കെ ശരിയാ, പക്ഷെ മഹി അവൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നതും നിന്നെ അവഗണിക്കുന്നതും അത്ര നല്ലതായി എനിക്ക് തോന്നുന്നില്ല. അവൾ ഇങ്ങനെ മഹിക്കൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ മാത്രം കഴിവുകേടാ. ആ നശിച്ചവളെ ആദ്യം തൊട്ടേ നീ വേണമായിരുന്നു മഹിയിൽ നിന്നും അകറ്റി നിർത്താൻ. ശ്രേയ ചോദിക്കുന്നു, അതിന് ഞാൻ എന്താ ചെയ്തത്? ആ മാളുവിന്റെ പേരും പറഞ്ഞ് അവളല്ലേ മഹിയേട്ടനുമായിട്ട് അടുത്തത്? ഹൈമാവതി പറയുന്നു, അതെ, അത് നീ അനുവദിച്ചിട്ടല്ലേ. അവൾക്ക് മാളുവിനെ കയ്യിലാക്കാൻ സാധിച്ചില്ലേ? അതുപോലെ നിനക്ക് സാധിച്ചിരുന്നെങ്കിലോ? ഇന്ന് നീ ആയിരുന്നില്ലേ അവൾക്ക് പകരം ഉണ്ടാകുക? ശ്രേയ പറയുന്നു, അതിന് ആ കുട്ടിപ്പിശാചിന് എന്നെ ഇഷ്ടമല്ലോ, ഞാൻ എത്ര ശ്രമിച്ചതാ. ഹൈമാവതി പറയുകയാണ്, അത് തന്നെയാ നിന്റെ കഴിവുകേടെന്ന് ഞാൻ പറഞ്ഞത്. ശ്രേയ ചോദിക്കുന്നു, ഇനി ഇത് എത്ര നാളത്തേക്കാ? എന്റെയും മഹിയേട്ടന്റെയും വിവാഹം വരെയല്ലേ ഉള്ളൂ. ഞങ്ങൾ വിവാഹിതരായി തിരിച്ച് ഈ വീട്ടിലേക്ക് വരുമ്പോൾ അവൾ ഇവിടെ ഉണ്ടാകില്ല. അങ്ങനെ ദേഷ്യത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് ശ്രേയ. പിന്നീട് കാണിക്കുന്നത് സന്തോഷത്തോടുകൂടി ദോശ ചുടുന്ന ഗംഗയെ ഓർക്കുകയാണ്. താൻ കണ്ട സ്വപ്നം, മഹി ഗംഗയുടെ കൈയും പിടിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പോയതും ഗംഗയുടെ കാര്യത്തിൽ താലി കിട്ടിയതും. തുടർന്ന് ലവിന്റെ ഷേപ്പിലും ഒരു ദോശ ഉണ്ടാക്കുകയാണ് ഗംഗ. പുഞ്ചിരിച്ച് ഗംഗ പറയുന്നു, ഇതെന്റെ മഹിയേട്ടന്. അങ്ങനെ ഗംഗയെ ഓർക്കുകയാണ് ചെറുപ്പത്തിൽ കഞ്ഞിയും കറിയും കഴിച്ചപ്പോൾ മഹിക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തത്. തുടർന്ന് ആ ലവിന്റെ ഷേപ്പിലുള്ള ദോശ എടുത്തുകൊണ്ട് ഗംഗ പറയുന്നു, ഈ ദോശ മഹിയേട്ടൻ കഴിച്ചാൽ അതിന്റെ അർത്ഥം മഹിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന. അങ്ങനെ ഗംഗ ആ ദോശയും മറ്റു ദോശകളോടൊപ്പം പാത്രത്തിലേക്ക് വെക്കുകയാണ്. വീണ്ടും ഗംഗയെ ഓർക്കുന്നു മഹി തന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ശേഷം ടെൻഷനോടുകൂടി ഗംഗ പറയുകയാണ്, എന്റെ ശ്രീ മഹേശ്വര, ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത്? ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ കൈകൂപ്പി കണ്ണടച്ച് ഗംഗ പറയുന്നു, ഭഗവാനെ, തെറ്റായ ചിന്തകളൊന്നും എന്റെ മനസ്സിൽ വരാതെ കാത്തോളണേ. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന സീമ ചോദിക്കുന്നു, നീ ഇത് എന്തെടുക്കുക? ഇവിടെ താനേ നിന്ന് വർത്താനം പറയുകയാണോ? നിനക്ക് വട്ടായോ വേണ്ടേ? ഗംഗ പറയുന്നു, ഏയ് ഒന്നുമില്ല സീമേച്ചി, ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തങ്ങ് നിന്നതാ. സീമ പറയുന്നു, ഈ പ്രായത്തിലെ ഈ നിൽപ്പും പറച്ചിലും ഒക്കെ അത്ര നല്ലതിനല്ല കേട്ടോ. അങ്ങനെ ദോശയുമായി സീമ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഗംഗ പറയുന്നു, അയ്യോ സീമേച്ചി. ഗംഗ ആ ചായ എടുത്തോണ്ട് വാന്ന് പറഞ്ഞ് സീമ ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് പോകുകയാണ്. ലവിന്റെ ഷേപ്പിലുള്ള ദോശയുടെ കാര്യം ഓർത്ത് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ഗംഗ. തുടർന്ന് ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് മഹിയും ശ്രേയയും ഹൈമാവതിയും ദേവ്യാനിയും മാളുവും. സീമ ദോശയുള്ള കാസറോളുമായി അവിടേക്ക് വരുന്നു. പിന്നാലെ ചായയുമായി വരികയാണ് ഗംഗ. സീമ ദോശ എടുത്തു കൊടുക്കാനായി തുടങ്ങുമ്പോൾ മഹി പറയുന്നു, ഞാൻ എടുത്തോളാം. ഗംഗ ടെൻഷനോടുകൂടി പറയുന്നു, ശ്രീ മഹേശ്വര, ആ ദോശ വേറെ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകുമോ? ഒരെണ്ണം കൂടി എന്ന് പറഞ്ഞ് മഹി രണ്ടു ദോശ എടുക്കുമ്പോൾ അതിൽ ഒരു ദോശ ലവിന്റെ ഷേപ്പിലുള്ള ആ ദോശയാണ്. ഇത് കണ്ട് ഗംഗ സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. മഹി ആസ്വദിച്ച് ആ ദോശ കഴിക്കുമ്പോൾ ചായയുമായി അവിടേക്ക് വരികയാണ് ഗംഗ. മഹി പറയുന്നു, ദോശയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ശ്രേയ പറയുകയാണ്, അതെ കൊള്ളാം കൊള്ളാമെന്ന് ദേവയാനിയും പുഞ്ചിരിച്ചു മൂളുമ്പോൾ ഹൈമാവതി പറയുന്നു, സീമെ, ഇന്നത്തെ ദോശ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അല്ലേ നാത്തൂനെ? അതെന്ന് ദേവയാനി പറയുമ്പോൾ പുഞ്ചിരിച്ചു നിൽക്കുകയാണ് ഗംഗ. സീമ പറയുന്നു, അതിന്റെ ക്രെഡിറ്റ് ഗംഗയ്ക്ക്, ഇന്ന് ദോശ ഗംഗയുടെ വകയാ. ഇത് കേട്ട് ഞെട്ടി ദേഷ്യത്തോടുകൂടി ഇരിക്കുകയാണ് ഹൈമാവതിയും ശ്രേയയും ദേവയാനിയും. മഹി പുഞ്ചിരിച്ച് ഗംഗയെ നോക്കുന്നു. മാളു പറയുന്നു, സൂപ്പർ ദോശയാ ഗംഗയെ. ഹൈമാവതി പറയുന്നു, ചില ഭാഗത്ത് ഉപ്പ് കൂടുതലൊക്കെ ഉണ്ട്. മാളു ചോദിക്കുന്നു, എന്നാ കഴിക്കാതിരുന്നാ പോരെ? സീമ ചോദിക്കുകയാണ്, ബ്രെഡും ജാമും എടുക്കണോ? ഹൈമാവതി പറയുന്നു, ഓ വേണ്ട, എന്തായാലും തന്നില്ലേ, ഞാൻ കഴിച്ചോളാം. മഹി പറയുന്നു, എനിക്ക് പക്ഷേ പാകത്തിന് ഉപ്പായിട്ടാ തോന്നിയത്, നന്നായിട്ടുണ്ട് ഗംഗെ. ഇത് കേട്ട് വളരെ സന്തോഷത്തോടുകൂടി കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് ഗംഗ മനസ്സിൽ പറയുന്നു, മഹിയേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ശ്രീ മഹേശ്വരൻ കാണിച്ചു തരുന്ന സൂചനയാണോ ഇത്? അങ്ങനെ പുഞ്ചിരിച്ച് ഗംഗ മഹിയെ നോക്കുമ്പോൾ മഹിയും പുഞ്ചിരിച്ച് ഗംഗയെ നോക്കുന്നു. തുടർന്ന് കിച്ചണിലേക്ക് വന്ന
ഗംഗയെ ഓർക്കുകയാണ് ചെറുപ്പത്തിൽ മാഹിയുടെ കൈയും പിടിച്ച് നടന്നത്. മാഹിക്കൊപ്പം കളിച്ചത്, ഷോപ്പിൽ വെച്ച് ഗംഗയ്ക്ക് ഇഷ്ടപ്പെട്ട റെഡ് സാരി മാഹി വാങ്ങിച്ചു കൊടുത്തത്, സ്വപ്നത്തിൽ മാഹി താലി കെട്ടിയത്, ക്ഷേത്രത്തിൽ വെച്ച് മാഹിയുടെ നെറ്റിയിൽ പ്രസാദം തൊട്ടുകൊടുത്തത്, എല്ലാം ഓർത്ത് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ഗംഗ. പിന്നീട് കാണിക്കുന്നത് ഗംഗ എന്ന് വിളിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ് മാളു. ഗംഗ അരികിലേക്ക് ഓടി വരുമ്പോൾ മാളു ചോദിക്കുന്നു, ഗംഗ ഇത് എവിടെയായിരുന്നു? ഞാൻ ഇത് എത്ര നേരമായിട്ട് അന്വേഷിക്കുക. മാളു എന്ന് വിളിച്ച് സന്തോഷത്തോടുകൂടി മാളുവിനെ എടുത്ത് ചിരിച്ചുകൊണ്ട് വട്ടം കറങ്ങുകയാണ് ഗംഗ. മാളു ഉറക്കെ ചിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് എവിടേക്ക് വന്ന ദേവയാനി ചോദിക്കുന്നു, ഗംഗ നീ ഇവിടെ ആടിപ്പാടി നടക്കുകയാണോ? ഇവിടെ എന്തൊക്കെ പണികൾ ഉണ്ടെന്നറിയുമോ? അത് ആന്റി ഞാനെന്ന് ഗംഗ പറയുമ്പോൾ മാളു പറയുകയാണ്, ഞാൻ വിളിച്ചിട്ടാ ഗംഗ വന്നത്. ദേവയാനി പറയുന്നു, മോള് വെറുതെ ഗംഗയെ ബുദ്ധിമുട്ടിക്കണ്ട, അവൾക്കിവിടെ ഒരുപാട് ജോലികളുണ്ട്. അല്പം സ്വാതന്ത്ര്യം തന്നു എന്ന് കരുതി നീ അത് മുതലെടുക്കാൻ നോക്കണ്ട. 3 നേരവും ഇവിടെ ഉണ്ടു ഉറങ്ങിയും കഴിയുന്നുണ്ടെങ്കിൽ അതിനുള്ള ജോലിയും ചെയ്തിരിക്കണം. ഇപ്പൊ എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇത്രയും നേരം വലിയ ആഘോഷമായിരുന്നല്ലോ. അറിയാലോ നാളെ മഹിയുടെയും ശ്രേയയുടെയും കല്യാണമാണ്. ഇന്ന് വൈകിട്ട് ഹൽദിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ വേണം നോക്കാൻ. ശരിയെന്ന് ഗംഗ പറയുമ്പോൾ മാളു ചോദിക്കാണ്, അതെന്താ? അത് നോക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. എന്തിനാ എല്ലാത്തിനും ഗംഗയെ തന്നെ വിളിക്കുന്നത്? ദേവ്യാനി പറയുന്നു, മാളു വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയണ്ട. കൊച്ചുകുട്ടിയല്ലേ, ആ രീതിയിൽ സംസാരിച്ചാ മതി. അതെങ്ങനെയാ? ഓരോന്ന് പറഞ്ഞ് കൊച്ചിന്റെ മനസ്സിളക്കി വെച്ചിരിക്കുകയല്ലേ? ഗംഗ പറയുന്നു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം ആന്റി. ദേവ്യാനി പറയുന്നു, അതുപോരാ, ഹൽദിക്ക് നീ വേണം ശ്രേയെ ഒരുക്കാൻ, ഞാൻ ചെയ്തോളാമെന്ന് ഗംഗ പറയുമ്പോൾ ദേവ്യാനി പറയുകയാണ്, എല്ലാം മൂളി കേട്ടിട്ട് കുളമാക്കരുത്. അങ്ങനെ എന്തെങ്കിലും മോശമായാൽ പിന്നെ നീ ഈ വീട്ടിലുണ്ടാകില്ല. അങ്ങനെ ദേവ്യാനി അവിടെ നിന്ന് പോകുമ്പോൾ മാളു പറയുകയാണ്, ഗംഗ വിഷമിക്കണ്ട, ഞാൻ വേണമെങ്കിൽ മഹിയോട് പറയാം. ഗംഗ മനസ്സിൽ പറയുന്നു, എന്റെ ശ്രീ മഹേശ്വര, ഞാൻ എന്തൊക്കെയാ ആലോചിച്ചു കൂട്ടിയത്. നാളെ മഹിയേട്ടൻ ശ്രേയച്ചിയുടെ കഴുത്തിൽ താലി കിട്ടും. ആ സത്യം മറന്ന് ഞാൻ ഏതോ സ്വപ്നലോകത്തായിരുന്നല്ലോ. അനാവശ്യ ചിന്തകളിലേക്ക് എന്റെ മനസ്സ് വഴിതെറ്റിക്കല്ലേ ശ്രീ മഹേശ്വര. എന്റെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ശക്തി നീ തന്നെ എനിക്ക് തരണം. മാളു ചോദിക്കുന്നു, ഗംഗെ എന്തിനാ വിഷമിക്കുന്നത്? ദേവയാനി പറഞ്ഞത് കേട്ടിട്ടാണോ? ഗംഗ വിഷമിക്കാതെ, ഞാൻ പറഞ്ഞില്ലേ അവര് വഴക്കു പറഞ്ഞ കാര്യം ഞാൻ മഹിയോട് പറയാമെന്ന്. ഇത് കേട്ട് ഗംഗ പറയുന്നു, വേണ്ട മാളു, എനിക്ക് സങ്കടമൊന്നുമില്ല, ഞാൻ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യേണ്ട ആളാ. മാളു പറയുന്നു, അല്ല ഗംഗ ഈ വീട്ടിലെ ജോലിക്കാരിയൊന്നും അല്ല, ഗംഗ എന്നെ മാത്രം നോക്കിയാ മതി. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് മാളുവിനെ കെട്ടിപ്പിടിക്കുകയാണ് ഗംഗ. മാളു ചോദിക്കുന്നു, എന്തിനാ ഗംഗ കരയുന്നത്? ഗംഗ കരഞ്ഞാൽ മാളുവിനും സങ്കടം വരും. കണ്ണീര് തുടച്ചുകൊണ്ട് ഗംഗ പറയുന്നു, ഇല്ല മാളു സങ്കടപ്പെടണ്ട, ഗംഗ ഇനിയും കരയില്ല കേട്ടോ. ഈ സമയം അവിടേക്ക് വന്ന ശ്രേയ ചോദിക്കുന്നു, നീ ഇവിടെ എന്തെടുക്കുക? പെട്ടെന്ന് എന്റെ കൂടെ ഒന്ന് വന്നേ. എന്താ ശ്രേയ ചെയ്ത്? ഗംഗ ചോദിക്കുമ്പോൾ ശ്രേയ പറയുകയാണ്, ഓഹോ കാര്യവും കാരണവും പറഞ്ഞ് അപ്പോയിന്റ്മെന്റ് എടുത്താലേ നീ വരത്തുള്ളന്നുണ്ടോ? ഗംഗ പറയുന്നു, അയ്യോ അങ്ങനെയല്ല, എന്താണെന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. ശ്രേയ പറയുന്നു, എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഇത് കേട്ട് മാളു പറയുന്നു, ഇല്ല ഗംഗ വരില്ല, ഇതൊക്കെ ചെയ്യാനല്ല ഗംഗ ഇവിടെ നിൽക്കുന്നത്. എന്താടി നീ വരില്ലേന്ന് ശ്രേയ ചോദിക്കുമ്പോൾ കണ്ണു നിറങ്ങി നിൽക്കുകയാണ് ഗംഗ. മാളു ദേഷ്യത്തോടുകൂടി ശ്രേയെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.